ശബരിമലയിൽ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പുഷ്പാഭിഷേകം. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ് എത്തിക്കുന്നത്. പുഷ്പാഭിഷേകം നടത്തുന്ന ഭക്തന് 8 കൂട പൂവാണ് ദേവസ്വം ബോർഡ് നൽകുക. കരാറുകാരന് പുഷ്പങ്ങൾ സന്നിധാനത്ത് എത്തിക്കുന്നത്. ബംഗളൂരു സ്വദേശികളായ 7 വയസ്സുകാരി പ്രണവി, അനുജൻ, 5 വയസ്സുകാരൻ പ്രണ്ഡിറ്റ് എന്നിവർ കുടുംബാംഗങ്ങളോടൊപ്പം സന്നിധാനത്ത് പുഷ്പാഭിഷേകത്തിനുള്ള പുഷ്പങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. റോസപ്പൂവിന്റെ ഇതളുകൾ കൂടയിൽ നിറയ്ക്കുകയാണ് ഇരുവരും. കുടുംബാംഗങ്ങളായ അഭിഷേക്, ഹേമന്ത്, രാഗേഷ്, കന്നഡ സിനിമാ താരം കൂടിയായ സുരേഷ്, നിതിൻ എന്നിവരും പ്രണവിയെയും പ്രണ്ഡിത്തിനെയും സഹായിക്കാനുണ്ട്. ഇരുവരും ശബരിമലയിൽ ദർശനത്തിന് ആദ്യമായാണ് എത്തിയത്. പ്രതിദിനം ശരാശരി 400 മുതൽ 450 കിലോഗ്രാം പുഷ്പങ്ങളാണ് കരാറുകാരൻ പുഷ്പാഭിഷേകത്തിനായി സന്നിധാനത്ത് എത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ് പുഷ്പങ്ങൾ കൊണ്ടുവരുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡിണ്ടിഗലിൽ നിന്നും പുഷ്പങ്ങൾ എത്തിക്കും. താമരപ്പൂവ് മാത്രമാണ് കേരളത്തിൽ നിന്ന് ലഭ്യമാകുന്നതെന്ന് കരാറുകാരന്റെ പ്രതിനിധി മിഥുൻ പറഞ്ഞു. എല്ലാ ദിവസവും ഡെയിലി നമുക്ക് സപ്ലൈ ഉണ്ട്. കൂടുതലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അത് അവിടുന്ന് വരുന്ന പുഷ്പങ്ങൾ ഞങ്ങൾ ഒരു 9 ജീവനക്കാരുണ്ട്. ജീവനക്കാരല്ല, എല്ലാവരും ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ്, നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുക്കി, ഒരു ഒരു ഒത്തിരിയൊന്നും ഒരുക്കാൻ പറ്റില്ല, കഴിയുന്നത്രയും ഒരുക്കി മേളിൽ കൊണ്ടുവന്നിട്ട് ബാക്കി പുഷ്പാവശ്യത്തിനുള്ള സ്വാമിമാരുടെയൊക്കെ സഹായത്തോടുകൂടി ഒരുക്കി, ഒരു ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് എല്ലാം ഒരുക്കി കൊട്ടകളിലാക്കും അഭിഷേകത്തിന് മുമ്പായിട്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത്. താമര, മുല്ല, അരളി, കൂവളം, ജമന്തി, തുളസി, തെറ്റി, റോസ എന്നീ പുഷ്പങ്ങൾ മാത്രമാണ് അയ്യപ്പന് പുഷ്പാഭിഷേകത്തിന് ഉപയോഗിക്കുക. ഒരു ദിവസം ശരാശരി 30 പുഷ്പാഭിഷേകങ്ങളാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ പുഷ്പാഭിഷേകങ്ങളുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. പുഷ്പാഭിഷേകം നടത്തുന്ന ഭക്തനോടൊപ്പം മറ്റ് 5 പേർക്ക് കൂടി അയ്യപ്പ ദർശനത്തിന് അവസരം ലഭിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.